ശ്രീനാഥ്, സ്ത്രീ വോട്ടർമാർ ഒരു നിർണായക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണങ്ങളിലൊക്കെ കേൾക്കുന്നത് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളെ കുറിച്ചും ഒക്കെയാണ്. എങ്ങനെയുണ്ട് അവസാനത്തെ ഒരു ചിത്രം? ശാലിനി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഭോപ്പാൽ നഗര ഹൃദയത്തിൽ തന്നെയാണ്. തടാകങ്ങളുടെ നഗരം എന്നതാണ് ഭോപ്പാൽ അറിയപ്പെടുന്നത്. അത്ര ഒരു തടാകത്തിന് മുന്നിലാണ് ഇവിടെ നിൽക്കാനുള്ള ഒരു കാരണം. ഇവിടെ പ്രശസ്തമായ ഒരു പ്രതിമയുണ്ട്, അതുകൂടി പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. രാജാ ഭോജിൻ്റെ പ്രതിമ. ഭോപ്പാൽ നഗരം സ്ഥാപിച്ച രാജാവാണ് രാജാ ഭോജ്. 1010 മുതൽ 1055 വരെ ഇവിടെ ഭരിച്ചിരുന്ന രാജാവ്. ഛത്രപതി ശിവജി എങ്ങനെയാണോ മഹാരാഷ്ട്രയ്ക്ക്, അതുപോലെയാണ് മധ്യപ്രദേശുകാർക്ക്, പ്രത്യേകിച്ച് ഭോപ്പാലുകാർക്ക് രാജാ ഭോജ്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ വോട്ടർമാരെ കൂടുതലായി വോട്ട് കൂടുതലായി സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP യും കോൺഗ്രസും. 2,88,00,000 സ്ത്രീ വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് എന്നതാണ് കണക്ക്. ഇതൊരു വലിയൊരു സംഖ്യയാണ്, നിർണായക ശക്തിയാണ്. പല മണ്ഡലങ്ങൾ, ഏതാണ്ട് 40-ഓളം മണ്ഡലങ്ങളുടെ കഴിഞ്ഞ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3% താഴെയാണ് വിജയ മാർജിൻ. അതുകൊണ്ട് ഇത്തരം വോട്ടുകളെ എങ്ങനെ പെട്ടിയിലേക്ക് കൊണ്ടുവരാം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ശ്രമിക്കുന്നത്. കോൺഗ്രസ് ആവട്ടെ 1500 രൂപ സ്ത്രീകൾക്ക് എല്ലാ മാസവും നൽകുന്ന അടക്കം കർണാടകയിൽ കണ്ട തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് മധ്യപ്രദേശിലും നൽകുന്നത്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം BJP സർക്കാർ ഇതിനോടകം തന്നെ 1000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 1250 ആക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല അധികാരത്തിലെത്തിയാൽ പിന്നീട് വർഷാവർഷം അത് പുതുക്കി കൊണ്ടുവന്ന് 3000 വരെ എത്തിക്കും എന്ന് പറയുന്നു. ഗ്യാസ് സിലിണ്ടർ 500 രൂപയിൽ താഴെ ആക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന്. അതെന്തായാലും അത്തരം വാഗ്ദാനങ്ങൾ നൽകി അവസാന ലാപ്പിൽ കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കമൽനാഥ് കഴിഞ്ഞ ദിവസം ദില്ലിയിലായിരുന്നു, ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ പ്രചാരണം പോകുന്നത്. കഴിഞ്ഞ തവണയൊന്നും കണ്ടതുപോലെയുള്ള ഒരു ഭിന്നത ഇത്തവണ കോൺഗ്രസ് ക്യാമ്പിൽ കാണുന്നില്ല. ശാലിനി.